നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ശിഷ്യന്മാരെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന പേരിൽ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. അങ്ങനെ പ്രവേശനം ലഭിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യുന്നതിനുള്ള ഉപദേശങ്ങൾ മുൻപ് ചെയ്തിട്ടിരിക്കുന്ന ഒത്തിരി വീഡിയോകളിൽ ഏതെങ്കിലും ഒന്നവർ നിങ്ങൾക്ക് നമ്മുടെ ശിഷ്യന്മാരും അതേപോലെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിതം തിരികെ പിടിച്ച ഒത്തിരി നല്ല മനുഷ്യ സ്നേഹികളും നിങ്ങളെ സഹായിക്കാനുണ്ടാകും. അതേപോലെ തന്നെ എനിക്കുള്ള കൺസൾട്ടേഷൻ ലഭിക്കണമെങ്കിൽ 25 മുതൽ 30 ദിവസം വരെ ബുക്കിംഗ് താമസമുണ്ട്. ശിഷ്യന്മാരിലേക്കാണെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിലേക്ക് എത്താം. ഏത് ബുക്കിംഗ് ആണെങ്കിൽ പോലും നമ്മുടെ ജ്യോതിഷാലയത്തിൽ നടക്കുന്ന ഏതൊരു ബുക്കിംഗ് ആയാലും വഴിപാടുകളായാലും ബലികർമ്മങ്ങളായാലും പൂജാപരിഹാരമായാലും എന്തിനായിരുന്നാലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ പണമിടപാടുകൾ നടത്താൻ പാടുള്ളൂ. ആ പണമിടപാട് നടത്തിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും നിങ്ങൾക്ക് സൗകര്യം ലഭിക്കുകയുള്ളൂ. പാലസ് ആണെങ്കിൽ പോലും ശിഷ്യന്മാരാണ് നോക്കുന്നതെങ്കിൽ പോലും ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അങ്കമാലിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഏലസ് അയച്ചു തരുന്നത്. കൊറിയർ ഓഫീസ് അങ്കമാലിയിൽ നിന്നായിരിക്കും വരുന്നത്. ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒരിക്കലും ശിഷ്യന്മാരെ ഏലസൊന്നും തയ്യാറാക്കി തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ ഇടപാടുകൾക്കും നമ്മളുമായിട്ടുള്ള എല്ലാ ജ്യോതിഷ ഇടപാടുകൾക്കും ശിഷ്യന്മാരായിട്ടുള്ള ട്രാൻസാക്ഷനുകളായിരുന്നാലും എല്ലാം കെ വി സുഭാഷ് കാനറ ബാങ്ക് അങ്കമാലി ബ്രാഞ്ച് എന്ന അക്കൗണ്ടിൽ നമ്പർ മാത്രമാണ്, അതല്ലെങ്കിൽ ദീപ സുഭാഷ് കാനറ ബാങ്ക് അങ്കമാലി ബ്രാഞ്ച് എന്ന ഈ 2 അക്കൗണ്ടുകൾ മാത്രമേ നമ്മളിവിടെ നിന്നും കൊടുക്കുന്നുള്ളൂ. ആ ഒരു കാര്യമെല്ലാം പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമുക്ക് ജി എസ് ടി സ്ഥാപനമാണ്. അടയ്ക്കുന്ന ഏതൊരു പൈസയ്ക്കും ജി എസ് ടിയും അടച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിഷ്യന്മാരാണ് കാണുന്നതെങ്കിൽ പോലും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാഫുകളുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തും നമ്പർ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ച് ബുക്ക് ചെയ്ത് പൈസ അടച്ചതിന് ശേഷം ഏത് സ്ഥലത്തിരിക്കുന്ന ശിഷ്യന്മാരെയാണോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് അവരുടെ നമ്പർ അയച്ചു തരും, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും. കാരണം ഒത്തിരി ശിഷ്യന്മാരെ നമ്മളിവിടെ നിന്നും ജ്യോതിഷം നോക്കാൻ ഇരുത്താൻ പോവുകയാണ്. അങ്ങനെ ഇരുത്താൻ പോകുമ്പോൾ എല്ലാം ഒറ്റ അക്കൗണ്ടിലേക്ക് ക്രോഡീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. പൈസ ഇടപാടുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക്, അതായത് ബാങ്കിങ് രംഗത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ മാന്യപ്രേക്ഷകർ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതാതെ ഇരിക്കുക. തീർച്ചയായിട്ടും ശിഷ്യന്മാരുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും ബാങ്കിൽ പൈസ അടച്ച് ബുക്ക് ചെയ്ത റെസീറ്റ് സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരുടെ നമ്പർ അയച്ച് തരികയുള്ളൂ. ഇവിടെ നിന്നുള്ള എല്ലാ സേവനങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തുടർന്ന് ലഭിക്കുക. കാരണം ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി ഒത്തിരി ശിഷ്യന്മാർ പ്രശ്നനോട്ടവുമായി വരുമ്പോൾ എല്ലാം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കണം എന്ന നിർബന്ധം നമുക്കുണ്ട്. കാരണം നമ്മുടെ ജ്യോതിഷം സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പൊതുജനങ്ങളെയും ചതിക്കപ്പെടുവാനോ പറ്റിക്കപ്പെടുവാനോ നമ്മുടെ ജ്യോതിഷാലയത്തിൽ നിന്നും ഉദ്ദേശിക്കുന്നില്ല. കഴിവും പ്രാപ്തിയുമുള്ള ഏതൊരു ശിഷ്യനെയും നിങ്ങൾക്ക് ബന്ധപ്പെടുന്നതിന് അതിനുള്ള എല്ലാ സംവിധാനവും നമ്മളിവിടെ നിന്നും 7 സ്റ്റാഫിൻ്റെ നമ്പറാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്റ്റാഫുകൾ വെച്ചിരിക്കുന്നത് തന്നെ പൊതുജനങ്ങൾ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല, നമ്പർ കിട്ടുന്നില്ല എന്ന പരാതി കൂടുതൽ പറയുന്നതുകൊണ്ട് തന്നെയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പറുകളിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ, സാധാ മെസ്സേജുകൾ അയച്ചാലും അവരുടെ നിന്നും തിരിച്ച് വിളിക്കുന്നതായിരിക്കും. നമുക്കെപ്പോഴും ജ്യോതിഷ വഴിയിലൂടെ ജീവിതത്തിൽ കാലിടറി വീണുപോയ ആരെ വേണമെങ്കിലും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ രക്ഷപ്പെടും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വരുന്ന ആരെ വേണമെങ്കിലും രക്ഷപ്പെടുത്തുവാനുള്ള അമൂല്യമായ ഒത്തിരി ഒത്തിരി വഴിപാടുകളും പൂജാ സംവിധാനങ്ങളും എല്ലാം കൃത്യതയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്തത്. അല്ലാതെ കണ്ട് 100 ഏലസ് കൊടുക്കുമ്പോൾ 10 പേർക്ക് അവരുടെ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന ഗുണം എന്നിട്ട് ഞാനത് അടിച്ചെടുക്കുന്നു എന്നല്ല നിങ്ങൾ ധരിക്കേണ്ടത്. ഇവിടെ നിന്നും 100 ഏലസ് കൊടുത്താൽ 99 ഏലസും ഗുണം ലഭിച്ചിരിക്കും. സഞ്ജയൻ്റെ കഥ പോലെയല്ല നമ്മുടെ ഏലസിൻ്റെ പരിപാടി. 1.5 വർഷത്തേക്ക് ഗണപതി ഏലസാണ് കൊടുക്കുന്നത്.
മറ്റുള്ള ഏലസുകൾക്കൊന്നും സമയപരിധിയില്ല, ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കാം. അല്ലാതെ വീണ്ടും വീണ്ടും ഏലസ് വാങ്ങി ധരിക്കാനൊന്നും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയം ഒരിക്കലും ഉത്ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. ജീവിതത്തിൽ കാലിടറി വീഴുമ്പോൾ മാത്രമല്ല ജ്യോതിഷം അന്വേഷിക്കേണ്ടത്, ജീവിതം പതറിത്തുടങ്ങുമ്പോൾ അപ്പോഴന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ മാത്രമേ ചതിക്കുഴികളിൽ വീഴാതെ യഥാർത്ഥത്തിലുള്ള ഈശ്വരവഴിയിൽ എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ പുതിയ പ്രേക്ഷകർ വിവരങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പഴയ ഒത്തിരി ഒത്തിരി വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സെർച്ച് ചെയ്ത് കണ്ടെത്തുക. അതിനുശേഷം ബോധ്യപ്പെട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യമെല്ലാം ഈസിയായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഞാനിവിടെ നിന്ന് പറയുന്ന ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വാതാവാഹനം, വീടിൻ്റെ വാസ്തു ശരിയാക്കൽ, ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നീട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നമുക്കിവിടെ പൂജാ സംവിധാനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഓൺലൈനായി പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും, ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിലും, മറ്റൊരാൾ തിരുവനന്തപുരം കണിയാവരത്തും, മറ്റൊരാൾ കോട്ടയം ചിങ്ങവനത്തിലും, ഒരാൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും, നിങ്ങളറിയുക, സ്ത്രീകളെക്കൊണ്ട് നമ്മളിവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ വെളിനാടുകളിൽ എവിടെ വേണമെങ്കിലും ഇവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. ശിഷ്യന്മാരെയും ശിഷ്യകളെയും അവർ വന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തിത്തരുമ്പോൾ ഒരു വർഷത്തേക്ക് അതിൻ്റെ സമ്പൂർണ്ണ ഫലത്തോടുകൂടി ജീവിക്കുവാനുള്ള ഈശ്വര വഴിയാണ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അപ്പോൾ അതിന് പ്രാപ്തിയായൊരു നിറയെ പേരുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യുക. ഒക്ടോബർ 10 ശേഷം അവരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കലൂർ പേരമംഗലം വാഴ നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം, മാസത്തിൽ 4 നടത്തി അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 21 അല്ലെങ്കിൽ 41 ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ കലൂർ പേരമംഗലം വാഴും നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ കന്നിമാസം ആയാലത്തിന് ശേഷം നിത്യവും നടത്തപ്പെടുന്ന നൂറുംപാലും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാം. ഒരു 100 ₹250 നിങ്ങൾക്ക് പ്രസാദം അയച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നവർ 50 കൂടുതൽ അയക്കണം. 4 ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ 1000 രൂപയും, അതുകൂടാതെ 50 1050 ആ രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ കന്നിമാസം ആയാലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാം. അതുകൂടാതെ ഭഗവാന്റെ തിരുമുമ്പിൽ മലർപ്പറ, അരിപ്പറ, പൂപ്പറ, മഞ്ഞൾപ്പറ, നാണയപ്പറ ഇത്യാദിയുള്ള ഏത് പറകളും നിറയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ നിത്യവും നടത്തപ്പെടുന്ന കളമെഴുത്തും പാട്ടും നടത്തി ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു രീതിയും അവലംബിക്കാം. ഭഗവാന്റെ തിരുമുമ്പിൽ 1008 ദീപങ്ങൾ കൊളുത്തി എല്ലാവരെയും അറിയപ്പെടുന്ന രീതിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിസമ്പന്നതയിലേക്ക് കുതിക്കണമെന്നുള്ളവർക്ക് ആ രീതിയും തിരഞ്ഞെടുക്കാം. 1 ₹10 1008 സമ്പൂർണ്ണമായിട്ട് ചുറ്റുവിളക്ക് നിറമാലയായിട്ട് നിങ്ങൾക്ക് നടത്താം. അതേപോലെ തന്നെ തളിച്ചൊടുക്കൽ പൂജ, ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ, ഭഗവാന് ഭക്തൻ ശ്രീകോവിലിനകത്തേക്ക് ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിക്കുന്നു. ഭക്തൻ തന്നെ ഭഗവാൻ അതിവിശിഷ്ടമായ നൂറുംപാലും തയ്യാർ ചെയ്ത് കൊടുക്കുന്ന അപൂർവമായ പൂജാ സംവിധാനമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയാണെന്ന് അറിയുക. ജാതിമത ഭേദങ്ങളില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, മനുഷ്യർ എന്ന തുല്യത മാത്രം. ഇവിടെ സ്ത്രീകളും പൂജാരിണികളായി മാറുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടറിയുക, ഈശ്വരവഴിയുടെ സത്യവും നിറവും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കലൂർ പേരമംഗലം വാഴ നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ഒരു ധൂമനിവേദ്യം നടത്തി, വെറും 50 മുടക്കി ഒരു ധൂമനിവേദ്യം നടത്തി, അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ശ്യാം പ്രകാശ്, ഞാൻ ആറന്മുള എന്നാണ് വരുന്നത്. ഇപ്പോൾ 2018 കാലയളവിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും അപ്പായുടെ അസുഖം പിന്നെ എൻ്റെ ജോലിയിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്ന് ആകെ
ഒരു ക്ഷീണിതാവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഒന്ന് രണ്ട് ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയി. അപ്പോൾ അവർ കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് കൗമുദി ചാനലിൽ സുഭാഷ് തന്ത്രി സാറിൻ്റെ പ്രോഗ്രാം കാണാൻ ഇട വന്നതും അങ്ങനെ യൂട്യൂബിലും സെർച്ച് ചെയ്ത് അതും കാണാൻ ഇട വന്നു. അങ്ങനെ സാറിലേക്ക് എത്തിപ്പെടുമായിരുന്നു. സാറിൻ്റെ അടുത്തെത്തി സാർ നോക്കിയിട്ട് പൂജ ചെയ്യണം, ബാധയുടെ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൂജ ചെയ്യാനൊരു ഡേറ്റ് എടുത്തു. അതിന് മുമ്പായിട്ട് തന്നെ സാറ് ഒരു എയർലെസ് ഏൽപ്പിച്ചിരുന്നു, ഗണപതി എയർലെസ്. അത് ഒരു ഒന്നര വർഷത്തേക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുമെന്നാണ് സാർ അന്ന് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രയോജനം കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുക്കുമായിരുന്നു, പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുത്തു. അങ്ങനെ വന്നു, പൂജ ചെയ്തു. സാറ് പറയുന്ന ഒരു 27 മുതൽ 81 ദിവസം ആണ് സാറ് പറയുന്നത് അതിൻ്റെ പ്രയോജനം കണ്ടു തുടങ്ങുമെന്ന് പറയാം. ആ 81 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി, കടങ്ങളെല്ലാം മാറി. പിന്നെ അസുഖങ്ങൾ, ഉപ്പായിക്കുണ്ടായിരുന്ന അസുഖങ്ങൾ അതെല്ലാം മാറി, നല്ല വ്യത്യാസം വന്നു. എൻ്റെ ജോലിയിലാണെങ്കിലും പുരോഗതി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവ് ഇപ്പോൾ ഒരു 3 വർഷം. ഇതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം, പൂജയ്ക്ക് മുമ്പായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ വലിയൊരു പ്രശ്നമുണ്ട്. ഒരു കല്യാണം കഴിച്ചു, അത് ഡിവോഴ്സായി. അങ്ങനെ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പൂജയ്ക്ക് ശേഷം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും, എല്ലാം നല്ല രീതിയിൽ പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് വീണ്ടും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി. ഒരു 2 വർഷത്തിന് ശേഷം സാർ ഇതിന് മുമ്പ് പറഞ്ഞ വഴിപാടുകളെല്ലാം കഴിച്ച് ചെയ്തിരുന്നു. ഈ 2 വർഷത്തിന് ശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വന്നപ്പം വീണ്ടും സാറിനെ വിളിച്ചു. സാറിനെ വന്ന് കണ്ടു. വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ബാധാപദ്രവമുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു ഡേറ്റ് എടുത്ത് വന്നിരിക്കുകയാണ്. ഇതിനായിട്ട് സാറൊരു ദക്ഷിണ മാത്രമാണ് സ്വീകരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ മാറും എന്നൊരു വിശ്വാസവും പ്രതീക്ഷയും ആണുള്ളത്. സാറിലാണ് എല്ലാ വിശ്വാസവും. അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയുള്ളൂ.